പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. 9-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന യൂണിറ്റിലെ 3-ാമത്തെ അധ്യായമായ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന കൃതിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം ഒരു ആഫ്രിക്കൻ യാത്ര എന്ന സക്കറിയയുടെ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് യാത്രാവിവരണ ഗ്രന്ഥം? നമ്മൾ സഞ്ചരിച്ചെത്തുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായുമുള്ള പ്രത്യേകതകൾ ഉൾപ്പെടുത്തി രസകരമായി ഉള്ള യാത്രാവിവരണങ്ങൾ തയ്യാറാക്കുന്നതാണ് സഞ്ചാര സാഹിത്യകൃതികളുടെ പ്രത്യേകത. സഞ്ചാര സാഹിത്യകൃതികളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര നടത്തിയ മലയാളത്തിൻ്റെ ഒരു പ്രമുഖ സാഹിത്യകാരൻ ആരാണെന്നറിയാമോ? SK പൊറ്റേക്കാട്, ശങ്കരൻകുട്ടി പൊറ്റേക്കാട്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് പല യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ എഴുതുന്ന വ്യക്തികൾക്കും ഒരു ദർശനമായി മാറിയത്. ഇവിടെ സക്കറിയ തൻ്റെ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ പലയിടത്തും കൊറ്റേക്കാട്ടിനെ ഉദ്ധരിക്കുന്നു. കൊറ്റേക്കാട്ടിൻ്റെ യാത്രാവിവരണ അനുഭവത്തെ തൻ്റെ അനുഭവമായി താരതമ്യം ചെയ്യുന്നതായും നമുക്ക് കാണാൻ കഴിയും. സഞ്ചാര സാഹിത്യ ലോകത്തെ കുലപതിയായി അറിയപ്പെടുന്നത് SK പൊറ്റേക്കാട്ടിനെയാണ്. അദ്ദേഹം വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് സക്കറിയയുടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി അറിയപ്പെടുന്നതാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. അത് അങ്കോള മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് സാംബിയയിലൂടെ ഒഴുകുന്ന വിശാലമായ സാംബസി നദിയാണ്. സാംബസി നദി വളരെ വിശാലമായി പരന്നൊഴുകിയാണ് സാംബിയയിലൂടെ വരുന്നത്. എന്നാൽ തെക്ക് സിംബാബ്വെ അതിർത്തിയിൽ വെച്ച് ഒരു പാറപ്പിളർപ്പിലേക്ക് ഭൂമുഖത്തെ ഏറ്റവും വലിയ ജലപാളിയായിട്ട് ഇത് വീഴുന്നു. ഈ പാറപ്പിളർപ്പിൽ നിന്ന് വളരെ അഗാധതയിലേക്കാണ് ഈ ജലപാളി വന്ന് വീഴുന്നത്. വിശാലവും ശാന്തവുമായി ഒഴുകിയിരുന്ന നദി പെട്ടെന്ന് ഇങ്ങനെ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിങ്ങനെ തകിടം മറിഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് താഴേക്ക് വീഴുക എന്നുള്ളതാണ്. അങ്ങനെ വീണ് പാറ അടുക്കുകളിൽ ചെന്ന് അടിച്ച് അവിടെ നിന്ന് വെള്ളം തിരശ്ശീല പോലെ മുകളിലേക്ക് ഉയരുന്നത് വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഒരേ സമയം സൗന്ദര്യം നൽകുന്നതാണ്, അതേസമയം ഭയം ജനിപ്പിക്കുന്നതുമാണ്. ജലപൊടികൾ ഒരു തിരശ്ശീലയായിട്ട് നിൽക്കുന്നതുകൊണ്ട് വെള്ളം മുകളിൽ നിന്ന് താഴേക്കാണോ വീഴുന്നത്, താഴെ നിന്ന് മുകളിലേക്കാണോ വീഴുന്നത് എന്ന് കാഴ്ചക്കാരുടെ ഉള്ളിൽ ഒരു ചിന്താകുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആ പുകമറ. ആ പുകമറ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിൻ്റെ പൊടികൾ കൊണ്ടുള്ള ഒരു പുകമറയാണ് ഉണ്ടാവുന്നത്. സക്കറിയയുടെ ആഫ്രിക്കൻ യാത്രാവിവരണ ഗ്രന്ഥത്തിലെ യാത്രാവിവരണത്തിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. ഇനി നമുക്ക് സക്കറിയെക്കുറിച്ച് കൂടുതലായി ഒന്ന് കണ്ണോടിക്കാം. കോട്ടയം ജില്ലയിലെ പാലക്കടുത്ത് ഉരുളിക്കുന്നം ഗ്രാമത്തിൽ 1945 ജനിച്ചു.
ശരിയായ പേര് പോൾ സക്കറിയ. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തൻ. ഉരുളിക്കുന്നം SDLP സ്കൂളിലാണ് 4ാം തരം വരെ പഠിച്ചത്. തുടർ വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂരും കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിലും അധ്യാപകനായിരുന്നു. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലൈറ്റ് അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വിധേയൻ. സലാം അമേരിക്ക ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും ഒരിടത്ത് ആർക്കറിയാം, എന്തുണ്ട് വിശേഷം, പിലാത്തോസെ കണ്ണാടി കാൺമോളവും സക്കറിയയുടെ കഥകൾ, പ്രൈസ് ദി ലോഡ്, ഇഷ്ടികയും ആശാരിയും, ഗോവിന്ദം ഭജ മൂടതേ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് വിക്ടോറിയ ജലപാതം? അംഗോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വെച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും ഏന്തിയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ് താഴത്തെ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയരുന്ന ഒരു ധവള ഭിത്തിയായി മാറുന്നു. തിരശ്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. കരയിൽ നിന്ന് കരയിലേക്ക് പടർന്നുകിടന്ന നീല ജലപ്പരപ്പ് ഒറ്റ നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ടയായി തീരുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിൽ ഉണ്ടാക്കുന്നു. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത ആഗ്നേയശിലകളിൽ 33.75 കോടി ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിത വ്യാളങ്ങളെപ്പോലെ വഴിപിരിഞ്ഞ് പാറയിടുക്കുകളിൽ പതഞ്ഞു പുളയുന്നത് കാണുമ്പോഴാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്ന് കണ്ണു പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയും ഇല്ല. പൊറ്റേക്കാട്ട് ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. ഒരു പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളാനുള്ള ഇതേപോലെയുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ
വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയെപ്പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല. എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായും പറയാനാവില്ല. കാരണം ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം തല്ലി ചിതറുന്ന മിനുത്ത കൃഷ്ണ ശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ എന്തോ ഒന്ന് പിടിച്ചു കുലുക്കി. എന്തായിരിക്കാം, ഞാൻ ആലോചിച്ചു. വീഴുന്ന 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചേരുന്ന ബിന്ദുവിലെ രക്തം കട്ടിയാക്കുന്ന യാഥാർത്ഥ്യം. എന്തായിരിക്കാം പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാരയുടെ സൗന്ദര്യത്തിനുള്ളിലെ ഭീകരസത്യം. പക്ഷേ നമ്മെ കിടിലും കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഭാഗം എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലാവാം.